നമ്മുടെ ജോയ്ക്കും ജെറിനും ദൈവം അനുഗ്രഹിക്കപ്പെട്ട ഒരു തലമുറയെ ദാനം കൊടുക്കുവാനിടയായി തീർന്നു. ആ പൈതലുമായി അവർ ദൈവസന്നിധിയിൽ ദൈവത്തിനായി അർപ്പിക്കേണ്ടതിന് കടന്നു വന്നിരിക്കുകയാണ്. ഈ സന്തോഷത്തിൽ പങ്കുചേരുവാൻ മാതാപിതാക്കൾ മറ്റ് കുടുംബാംഗങ്ങളൊക്കെ വളരെ ദൂരം യാത്ര ചെയ്ത് ഈ രാജ്യത്ത് കടന്നു വന്ന ഇന്ന് പകൽ നമ്മോടുകൂടെ ദൈവത്തെ ആരാധിക്കുന്നു. എനിക്ക് വളരെ സന്തോഷമുണ്ട്, നമ്മുടെ ഈ സഭയുടെ പ്രാരംഭകാല പ്രവർത്തനങ്ങളിൽ ചുമൽ കൊടുത്ത പ്രിയ ഫിലിച്ചായനോടും കുടുംബത്തോടും ഒക്കെയുള്ള ബന്ധത്തിൽ മൂന്നാമത്തെ തലമുറയെ ദൈവത്തിന്റെ സന്നിധിയിലെ ആലയത്തിൽ സമർപ്പിക്കാൻ ദൈവം മുഖാന്തരം ഒരുക്കുന്നുവല്ലോ. ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായി ഞാന് കർത്താവിനെ വാഴ്ത്തുകയാണ്. ശിശുപ്രതിഷ്ഠ എന്ന് പറയുന്നത് വലിയൊരു സംഭവമാണോ എന്ന് ചോദിച്ചാൽ അങ്ങനൊന്നുമല്ല. പ്രത്യേക ചടങ്ങാണോ എന്ന് ചോദിച്ചാൽ അങ്ങനത്തെ ചടങ്ങുമല്ല. ഒരു ശുശ്രൂഷ ഒരു ചടങ്ങായി മാറുന്നത് when we lose the true sense and meaning of what we do, നമ്മൾ ചെയ്യുന്നതിന്റെ ആ അർത്ഥം ആശയം അതിൽ നിന്ന് അകന്ന് പോകുമ്പോഴാണ് ഒരു ചടങ്ങായിട്ട് അധപ്പതിക്കുന്നത്. നമുക്ക് ദൈവത്തോടുള്ള കമ്മിറ്റ്മെന്റ്, ദൈവത്തോടുള്ള നമ്മുടെ സ്നേഹം, നമ്മുടെ നന്ദി, നമ്മെ ദൈവമേൽപ്പിക്കുന്ന തലമുറകൾ ദൈവ സന്നിധിയിൽ കാണപ്പെടുവാനുള്ള നമ്മുടെ ഹൃദയത്തിന്റെ ആഗ്രഹം, ഇതെല്ലാമാണ് ഒരു ശിശുവിനെ ദൈവസന്നിധിയിൽ കൊണ്ടുവരുന്ന മാതാപിതാക്കളുടെ പ്രിയപ്പെട്ടവരുടെ അന്തരംഗത്തിൽ നിറഞ്ഞു നിൽക്കുന്നത്. ഈ ശുശ്രൂഷയ്ക്ക് ആധാരമായി തിരുവചനത്തിൽ അനേക വാക്യങ്ങളുണ്ട്. എങ്കിലും നമ്മുടെ കർത്താവിനോടുള്ള ബന്ധത്തിൽ ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 22 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് പരിചയമുള്ള വാക്യമാണ്. ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ കർത്താവിന് അർപ്പിക്കേണ്ടതിന് യോസെഫും മറിയയും ശിശുവായ കർത്താവിനെയും കൊണ്ട് ആലയത്തിലേക്ക് കടന്നു വരുന്ന ആ ചിത്രം നമുക്ക് തിരുവചനത്തിൽ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. എന്നെ കേൾക്കുന്ന ഏവരോടും വിശേഷാൽ തങ്ങളുടെ പൈതലിനെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്ന റിജോയോടും ജെറിനോടും എനിക്ക് പറയുവാനുള്ളത്, നിങ്ങളെ ദൈവം ഏൽപ്പിച്ച തലമുറ ദൈവസന്നിധിയിൽ നിങ്ങൾ കൊണ്ടുവന്ന് അർപ്പണം ചെയ്തിട്ട് തിരികെ കൈകളിൽ ഏറ്റുവാങ്ങി മടങ്ങിപ്പോകുന്നു. ഇനിയുള്ള കാലം നിങ്ങൾ ആ കുഞ്ഞിനെ വളർത്തേണ്ടത് എങ്ങനെയെന്ന് ചോദിച്ചാൽ, മോശക്കുഞ്ഞിനെ നദിയിലൊഴുക്കി അറവന്റെ പുത്രി ആ പൈതലിനെ എടുത്തു. മിരിയാമിന്റെ പ്രത്യേക നിയോഗപ്രകാരം ആ പൈതലിനെ വളർത്തേണ്ടതിന് വീണ്ടും സ്വന്തം മാതാവിന്റെ കയ്യിൽ ഏൽപ്പിച്ചു. നമുക്ക് ആ ഭാഗം അറിയാമല്ലോ. മോശയുടെ മാതാവ് ആ കുഞ്ഞിനെ വളർത്തിയത് എങ്ങനെയാ? എങ്ങനെയാ വളർത്തിയത്? സ്വന്തം കുഞ്ഞ, പക്ഷെ ഒരു വളർത്തമ്മ എന്നുള്ള നിലയിൽ മാത്രം വളർത്തുക. ഒരല്പകാലത്തേക്ക് കയ്യിലേൽപ്പിച്ചിരിക്കുന്നു, വളർത്തി അങ്ങ് കൊടുക്കേണ്ടതാണ്. എപ്പോ അവിടുന്ന് ആവശ്യപ്പെടുന്നോ ആ സമയത്ത് അങ്ങ് കൊടുക്കാൻ വേണ്ടി. ഇത് കൊട്ടാരത്തിന്റെ വകയാ, ഉദരത്തിൽ ചുമന്നതാണ്, നൊന്ത് പ്രസവിച്ചതാണ്, പോറ്റി വളർത്തുന്നതാണ്. പക്ഷെ അകത്തൊരു തിരിച്ചറിവുണ്ട്, ഇതെല്ലാമാണെങ്കിലും ഇതെന്റെ സ്വന്തമല്ല, ഇത് രാജകൊട്ടാരത്തിന്റെ വകയാ. ഈ കാഴ്ചപ്പാടോടുകൂടെ വേണം ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന കുഞ്ഞുങ്ങളെ നമ്മൾ വളർത്താൻ. നമ്മുടേതെന്ന് നമ്മൾ പറയുന്നെങ്കിലും നമ്മുടേതല്ല, നമ്മൾ കർത്താവിന് അർപ്പിച്ചതാ, കർത്താവിന് കൊടുക്കുന്നതാ. ഞാൻ ഈ രാവിലെ സമയം വരുന്ന ഇങ്ങനെ ചിന്തിക്കുകയായിരുന്നു, നമ്മുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുന്ന ഒരു കുഞ്ഞ് എത്ര നാൾ നമ്മളോടുകൂടെ ഉണ്ട് ദൈവം. ഞാൻ രാവിലെ ഇങ്ങനെ ചിന്തിച്ചു, ഇപ്പോഴത്തെ നമ്മുടെ ജീവിത സാഹചര്യം ചിലപ്പോഴൊക്കെ വ്യത്യസ്തമാകാം. ഏറ്റവും കൂടിയാല് നമ്മുടെ കുഞ്ഞ് നമ്മുടെ കിട്ടുന്നത് ഒരു 17 വയസ്സ് വരെയാ. ഇവിടുത്തെ ഞാനിപ്പോ അതിനെ കുറിച്ച് കൂടുതൽ ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായി, കാര്യം മാക്സിമം 17 വയസ്സ് വരെ നമ്മുടെ കുഞ്ഞ് നമ്മുടെ കയ്യിലുള്ളൂ. അത് കഴിഞ്ഞ് പഠിക്കാനൊരു പോക്ക് പോയി, അതുവഴി അങ്ങ് പോവാ. പിന്നെ ഇടയ്ക്ക് ഒന്ന് വല്ലപ്പോഴും ഒന്ന് വന്ന് കിട്ടിയാലായി, അത്രയേ ഉള്ളൂ. പോയി കുറച്ച് നഷ്ടമായി പോയെന്നല്ല, അവരവരുടെ വഴിയായി, പഠനമായി, നാളെ ജോലിയായി, അത് കഴിഞ്ഞ് കുടുംബമായി. ഈ 17 വയസ്സ് വരെ നമ്മുടെ കൂടെ ജീവിക്കുന്ന കുഞ്ഞ് വാസ്തവത്തിൽ എത്ര സമയം നമ്മുടെ കൂടെ ഉണ്ട്? അവരുടെ സ്കൂളിൽ പോകുന്ന സമയവും
അവരുറങ്ങുന്ന സമയവും അവർ വെളി കളിക്കാൻ പോകുന്ന സമയവും ഇതെല്ലാം ഈ 17 മൈനസ് 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 അടിച്ചാല് എത്ര സമയം ഒരു കുഞ്ഞിനെ നമ്മുടെ കിട്ടുന്നേ? ഒരു കാൽക്കുലേഷൻ ഞാൻ അടുത്ത ദിവസങ്ങളിൽ നടത്താനിരിക്കുക, കണക്ക് പ്രിയമുള്ളവരൊക്കെ ഒന്ന് നടത്തിക്കോ, കുഴപ്പമില്ല. വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സമയം മാത്രം ഒരു കുഞ്ഞിനെ ദൈവം നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുമ്പോൾ മാതാപിതാക്കളെ ഉത്തരവാദിത്വം വളരെ വലുതാണ്. ആ സമയത്തിനുള്ളിലുണ്ടല്ലോ നമ്മുടെ കുഞ്ഞുങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ളത്. ഞാൻ പലപ്പോഴും ഇങ്ങനെയുള്ള ശുശ്രൂഷകൾ പറയാറുള്ളതാണല്ലോ, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നതിനേക്കാൾ കുഞ്ഞുങ്ങളിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം. ദൈവത്തിന് തലമുറകളെ കുറിച്ച് വലിയ പദ്ധതികളുണ്ട്. വിശദീകരിക്കുന്നില്ല ഞാന്. 78 സങ്കീർത്തനത്തിന്റെ 3 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ പലപ്പോഴും ഞാൻ വായിച്ചിട്ടുള്ളത്, എങ്കിലും ആരെങ്കിലും ശബ്ദമുയർത്തി എന്ന് വായിച്ചേ. ഗോഡ്സ് പ്ലാൻ ഫോർ ദ ജനറേഷൻ, അത് വായിച്ചേ. നാം അവയെ കേട്ടറിഞ്ഞിരിക്കുന്നു, നമ്മുടെ പിതാക്കന്മാർ നമ്മോട് പറഞ്ഞിരിക്കുന്നു, നാം അവരുടെ മക്കളോട് അവയെ മറച്ചു വെക്കാതെ വരുവാനുള്ള തലമുറയോട് നമ്മൾ എന്തോ ചെയ്യണമെന്നാ പറയുന്നേ. യഹോവയുടെ സ്തുതിയും അവന്റെ ബലവും അടുത്തത് എങ്ങനെ പറയുന്ന വിവരിച്ചു പറയണം. ദൈവത്തിന്റെ സ്തുതിയെ കുറിച്ച്, ദൈവത്തിനുള്ള ആരാധനയെ കുറിച്ച്, അവന്റെ ശക്തിയെ കുറിച്ച്, അവൻ ചെയ്തിട്ടുള്ള അത്ഭുത പ്രവൃത്തികളെ കുറിച്ചൊക്കെ കുഞ്ഞുങ്ങളോട് വിവരിച്ചു പറയണം. പണ്ടൊക്കെ കൂട്ടുകുടുംബമായിരുന്ന കാലത്ത് അപ്പനും അമ്മയും പറയാതിരുന്നാലും വല്യപ്പനും വല്യമ്മയും എങ്കിലും ഒക്കെ പറഞ്ഞു കൊടുക്കുമായിരുന്നു. ഇപ്പൊ നമ്മുടെ അണുകുടുംബത്തിൽ നമുക്ക് പറയാം വല്യപ്പനും ഇല്ല വല്യമ്മയും ഇല്ല അപ്പനും അമ്മയ്ക്കൊട്ട് നേരവുമില്ല. ഈ പിള്ളേർ ഇതൊന്നും കേൾക്കാതെ ചുമ്മാതെ ഇന്റർനെറ്റിൽ നിന്ന് കിട്ടുന്നതും ടെലിവിഷനിൽ നിന്ന് കിട്ടുന്നതും എല്ലാം കൂടെ അവരിൽ അടിഞ്ഞുകൂടിയിട്ട് ഒരു വല്ലാത്ത തലമുറയായിട്ട് താഴോട്ടുള്ള വാക്യങ്ങളിൽ എങ്ങനത്തെ തലമുറയാന്ന് പറയുന്നുണ്ട്. വായിച്ചേ. സ്ഥാപിച്ചു, നിയമിച്ചു, കൽപ്പിച്ചു, എന്നിട്ട് അടുത്ത വാക്കുകൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അടുത്ത് എന്ന് പറഞ്ഞാൽ അടുത്ത ഒരു തലമുറ ദൈവപ്രവൃത്തിയെ മറക്കുന്ന തലമുറയാകരുത്. അതാണ് ദൈവത്തിന്റെ തലമുറകളെ കുറിച്ചുള്ള പദ്ധതിയിൽ പ്രധാനപ്പെട്ട കാര്യം. കൃപയാൽ ദൈവമക്കളെ നാം ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തികളെ മറക്കാത്ത ഒരു തലമുറയാ. അതുകൊണ്ടാണ് ഇവിടെ വന്നിരുന്നു പകൽ നാം ദൈവത്തെ ആരാധിക്കുന്നത്, ദൈവത്തെ സേവിക്കുന്നത്. നമ്മുടെ തലമുറയും ദൈവത്തിന്റെ പ്രവൃത്തികളെ മറക്കാതിരിക്കണമെങ്കിൽ അവരുടെ അന്തരംഗത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തികളെ കുറിച്ചുള്ള വിത്തുകൾ വിതയ്ക്കാനുള്ള ഉത്തരവാദിത്വം മാതാപിതാക്കൾ ഏറ്റെടുക്കണം. ദൈവപ്രവൃത്തി മറക്കാത്ത തലമുറ. അടുത്ത് എന്താ പറയുന്നത്? അവന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്ന ഒരു തലമുറ. സ്തോത്രം. ഒന്ന് ചിന്തിച്ചു നോക്കിയ നമുക്ക് തന്നെ, നമ്മളിൽ പലർക്കും തന്നെ ദൈവകൽപ്പനകൾ അനുസരിപ്പാൻ എന്തൊരു മടിയുള്ള ഒരു കാലമുണ്ടായിരുന്നു. എന്നാൽ കൃപയാൽ ദൈവത്തിന്റെ കൽപ്പനകളെ അനുസരിപ്പാൻ നമുക്ക് ഭാഗ്യം കിട്ടി. നമ്മുടെ തലമുറ ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ച് ജീവിക്കുന്ന ഒരു തലമുറയായി തീരേണ്ടതിന് ദൈവ കൽപ്പനകൾ അവരുടെ അകത്ത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം. അതാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. എന്നിട്ട് അടുത്തത്, തങ്ങളുടെ പിതാക്കന്മാരെ പോലെ ശാഠ്യവും ശാഠ്യവും മത്സരവുമുള്ള തലമുറ റിബല്ലിയസ് ജനറേഷൻ ആകാതിരിക്കേണ്ടതിന് ശ്രദ്ധിക്കുക. അൺഫെയ്ത്ത്ഫുൾ ജനറേഷൻ എത്ര എത്ര പ്രയോഗങ്ങളുണ്ട്, ഞാൻ ഓരോന്നും വിശദീകരിക്കുന്നില്ല. ഇന്നത്തെ തലമുറയുടെ ഒരു ചിത്രമാണ് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നത്. റിബല്ലിയസ്, അൺഫെയ്ത്ത്ഫുൾ, ഡിസൊബീഡിയന്റ്. There are many words to be added.
That is the quality and characteristic of this generation. But God's plan for our generation is totally different. Namme kurichu nammude thalamuraye kurichulla devathinte aagraham ennu parayunnathu avar devathe ariyunna avante kalpanagal nadakkunna ഹല്ലേലൂയാ അവന്റെ നാമത്തിനും അവന്റെ രാജ്യത്തിനും കൊള്ളാകുന്ന തലമുറയായി നമ്മുടെ കുഞ്ഞുങ്ങൾ തീരണമെന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ പ്രാർത്ഥിക്കുന്നു പ്രിയ റിജോയെയും ചെറിനെയും ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട തലമുറ അവർ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് തിരികെ ഏറ്റുവാങ്ങി ഭവനത്തിലേക്ക് മടങ്ങി പോകുമ്പോൾ അന്തരംഗത്തിൽ ഒരു ചിന്ത അവർക്കെല്ലാം ഇപ്പോഴും ഉണ്ടായിരിക്കട്ടെ, ഞാൻ ദൈവത്തിന് കൊടുത്ത് ദൈവത്തിൽ നിന്ന് വാങ്ങിയ ഈ തലമുറ ആയുഷ് പര്യന്തം ദൈവത്തിന് കൊള്ളാകുന്ന ഒരു തലമുറയായി കാണപ്പെടണം. ഹല്ലേലൂയ. ആ ഒരു വലിയ സമർപ്പണം അവരുടെ ഹൃദയത്തിൽ ദൈവം നൽകട്ടെ എന്ന് ദൈവത്തോട് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. മക്കൾ യഹോവ തരുന്ന അവകാശം ഉദരഫലം അവൻ തരുന്ന പ്രതിഫലം ദൈവത്തിൽ നിന്ന് അവകാശമായി പ്രതിഫലമായി അവർ പ്രാപിച്ച തലമുറ ദൈവനാമത്തിന്റെ മഹത്വത്തിന് കാരണമാകട്ടെ. ആ പൈതലിനെ ദൈവകൃപയിൽ വളർത്തുവാനുള്ള എല്ലാ സ്വർഗീയ കൃപകളും അനുഗ്രഹങ്ങളും നന്നാ ചെറുപ്പമായിരിക്കുന്ന അവരുടെ മേൽ ദൈവം പകരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മലയാള പരിഭാഷയിലാണ് തിരുവചനത്തിൽ എനിക്ക് ഏറ്റവും സന്തോഷം തോന്നുന്നത്. എഫേസ്യ ലേഖനം 4:4 വാക്യത്തിൽ നമ്മൾ കാണാതെ എപ്പോഴും പറയുന്ന ഒരു പ്രയോഗം, നർച്ചർ ആൻഡ് അഡ്മോണിഷൻ ഓഫ് ദ ലോർഡ് എന്ന് ഇംഗ്ലീഷിൽ നമ്മൾ വായിക്കും. എത്ര എത്ര നന്നായിട്ടാണ് മലയാളം ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്ന അറിയാമോ? പിള്ളേരെ വളർത്തേണ്ടത് ബാലശിക്ഷയിലും പത്യ ഉപദേശത്തിലും. നാടൻ ഭാഷ പറഞ്ഞാൽ ചൊല്ലും ചോറും കൂടെ ഒന്നിച്ചു കൊടുത്തിട്ട് കുഞ്ഞുങ്ങളെ വളർത്താമെങ്കിൽ ചുട്ടയിലെ ശീലം ചുടല വരെ നിൽക്കും. ചെറുപ്പകാലങ്ങളിലുള്ള ശീലം മറക്കുമോ? മനുഷ്യനുള്ള കാലമെന്ന് പഴമക്കാര് പറഞ്ഞതുപോലെ നമ്മുടെ തലമുറകൾ ശിശുക്കളായിരിക്കുമ്പോൾ തുടങ്ങി അവരിൽ നാം ഇൻവെസ്റ്റ് ചെയ്യുന്ന ആത്മീക മൂല്യങ്ങൾ, അത് വാക്കുകളിലൂടെയാകാം, അത് പ്രവൃത്തികളിലൂടെയാകാം, നാം കാണിക്കുന്ന മാതൃകകളിലൂടെയാകാം, നാം ഒരുമിച്ച് കൂടി വരുമ്പോൾ ലഭിക്കുന്ന ആത്മീയ പോഷണങ്ങളിലൂടെയാകാം, എങ്ങനെയായാലും നമ്മുടെ തലമുറകൾ ദൈവസന്നിധിയിൽ സ്ഥിരതയുള്ളവരായി കാണപ്പെടേണ്ടതിന് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കുവാനിടയായി തീരട്ടെ. ഇന്ന് പകൽ ഒരു കുടുംബം അവരുടെ പൈതലുമായി ദൈവസന്നിധിയിൽ കടന്നു വന്ന് നമ്മളെല്ലാവരും ആ കുഞ്ഞിനും കുടുംബത്തിനും വേണ്ടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പക്ഷേ അതേ സമയം തന്നെ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയൂടെ ദൈവസന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിച്ചോ. കർത്താവെ, പണ്ടൊന്ന് സമർപ്പിച്ചു വിട്ടതാ, പിന്നൊന്നും സമർപ്പിക്കാനൊന്നും പറ്റിയിട്ടില്ല. അതുകൊണ്ട് ഇവിടെ ഇരുന്നോണ്ട് കുഞ്ഞുങ്ങളെ ഹൃദയത്തിൽ ഒന്ന് ഏറ്റെടുത്ത് കർത്താവെ എന്റെ കുഞ്ഞിനെ കൂടെ ഈ കൂട്ടത്തിൽ ഞാനൊരു പുനർസമർപ്പണം ചെയ്യുകയാ. എന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഞാൻ ഒഴിഞ്ഞുപോയ എന്റെ കുറവുകളെ സംബന്ധിച്ചിട്ട് ഒരു ഉത്തരവാദിത്വത്തിലേക്ക് മടങ്ങി വരുവാൻ ഞാൻ തയ്യാറാകുന്നു എന്ന് പറഞ്ഞ് എല്ലാവരും ദൈവസന്നിധി പ്രാർത്ഥിക്കുമ്പോൾ ഒരു പാട്ടിന്റെ ചരണങ്ങൾ സഹോദരന്മാർ പാടും. റിജോയും ചെറിയും ചെറിനും പൈതലുമായിട്ട് സ്റ്റേജിലേക്ക് കടന്നു വരുമ്പോൾ പ്രിയപ്പെട്ടവരായി കടന്നു വന്നിരിക്കുന്ന മാതാപിതാക്കൾ സഹോദരങ്ങൾ നിങ്ങൾക്ക് ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. എല്ലാവരെയും ഞാൻ എഴുന്നേൽപ്പിക്കുന്നില്ല, ആ പ്രിയ കുടുംബത്തോടുള്ള ബന്ധത്തിൽ കടന്നു വന്നിരിക്കുന്ന നിങ്ങൾക്ക് എഴുന്നേറ്റ് നിൽക്കാം. ഓൾ ദ റിലേറ്റീവ്സ്, യു കാൻ സ്റ്റാൻഡ് ടുഗദർ. കാൻ യു പ്ലീസ് സിംഗ് ദ സോങ്?
ദൈവം വെളിപ്പെടുത്തിയ ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായി നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് അല്പനിമിഷങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. എല്ലാവരും ഒരുമിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്ത് ഈ കുടുംബത്തിനായി അവിടെ ദൈവസന്നിധിയിൽ കൊണ്ടുവന്ന സമർപ്പിക്കുന്ന തലമുറയ്ക്കായി ദൈവസഭ ഒരുമിച്ച് അല്പനിമിഷങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ട്. എല്ലാവരും ഒരുമിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്താട്ട്. പരിശുദ്ധ നാമത്തിന് നന്ദിയുള്ള ഹൃദയത്തോട് സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു. തലമുറ തലമുറയായി ഞങ്ങളുടെ സംഗീതമായിരിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ തിരുസന്നിധിയിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് പ്രിയ കുടുംബവുമായി അവിടെ കുടുംബ ജീവിതത്തിലൂടെ ദാനമായി നൽകി അനുഗ്രഹിക്കപ്പെട്ട തലമുറയായും അടുത്തു വരുവാൻ അവകാശം നൽകുന്നത് കൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവം ഞങ്ങളുടെ ദൈവമാണ്, ഞങ്ങളുടെ ദൈവം ഞങ്ങളുടെ തലമുറകളുടെയും ദൈവമെന്ന് ഏകസ്വരത്തിൽ വിളിച്ചു പറയുവാൻ അവിടെ നിങ്ങൾക്ക് നൽകുന്ന ഭാഗ്യ പദവിക്കായി ഞങ്ങളങ്ങോട്ട് നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇത്രത്തോളം ഞങ്ങളെ സ്നേഹിപ്പാൻ ഞങ്ങൾ എന്തുള്ളൂ എന്നല്ലാതെ തിരുമുമ്പിൽ ഞങ്ങൾക്കൊന്നും പറയുവാനില്ല കർത്താവേ. ഞങ്ങളാകുന്ന അങ്ങയുടെ കൃപയാണ്, ഞങ്ങൾ അനുഭവിക്കുന്ന എല്ലാം അങ്ങയുടെ ദാനങ്ങളാണ്. അങ്ങയിൽ നിന്ന് പ്രാപിച്ചതല്ലാതെ ഞങ്ങൾക്കൊന്നും എടുത്തു പറയുവാനില്ല. സ്വർഗീയപിതാവേ, പ്രിയ റിജോയ്ക്കായ്ഞരനായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. കുടുംബ ജീവിതത്തിൽ അങ്ങയുടെ മക്കളെ അവിടുന്ന് കൂട്ടി യോജിപ്പിച്ചു കഴിഞ്ഞ ദിവസങ്ങളിൽ അനുഗ്രഹമായി അത്ഭുതകരമായി നടത്തി അവിടെ കുടുംബ ജീവിതത്തെ അവിടുന്ന് ധന്യമാക്കി അനുഗ്രഹിക്കപ്പെട്ട തലമുറയെ നൽകി മാനിച്ച ദൈവത്തിന്റെ എല്ലാ വിശ്വസ്തതകൾക്കായി ഞങ്ങൾ ഇടപെട്ട് നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ ന്യായ പ്രമാണത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ ഞങ്ങൾക്ക് അവകാശമായി പ്രതിഫലമായി അവിടുന്ന് നൽകിയ തലമുറയുമായി അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിക്കേണ്ടതിന് ഇന്ന് പകൽക്കാലത്തിന് മുമ്പിൽ അടുത്തു വന്നിരിക്കുമ്പോൾ സഭയായി ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ തൃക്കരത്തിലേക്ക് കുടുംബമായി ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പ്രത്യേകാലി പിഞ്ചു വൈതൽ ഏൽപ്പിച്ചുകൊണ്ട് കർത്താവേ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപ ഈ പൈതലിന്റെ മേൽ ധാരാളമായി അവിടുന്ന് പകരണമേ. അങ്ങയുടെ ജ്ഞാനം പ്രിയ പൈതലിന്റെ മേൽ അവിടുന്ന് പകരണമേ. അനുഗ്രഹിക്കപ്പെട്ട തലമുറയായി വരുന്ന വശങ്ങൾ അങ്ങയുടെ നാമത്തിന്റെ മഹത്വത്തിന് വളർന്നു വരുവാൻ സ്വർഗമേ അവിടുന്ന് വരുത്തേണ്ടതിന് അങ്ങയോട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. പലാരിഷ്ടതകൾ നോക്കെ പൈതലിനെ വിടുവിച്ചു വരണമേ. വളർച്ചയിൽ ദൈവം സഹായിക്കണമേ. ബുദ്ധിയും പരിജ്ഞാനവും ഒക്കെയുള്ള പൈതലായി ദൈവസന്നിധിയിൽ വളർന്നു വന്ന് അങ്ങയുടെ നാമത്തിന്റെ മഹത്വമാകേണ്ടതിന് ദൈവരാജ്യത്തിന്റെ വ്യാപ്തിക്ക് പ്രയോജനമാകേണ്ടതിന് കുടുംബത്തിന് അഭിമാനമാകേണ്ടതിന് സമൂഹത്തിന് മുതൽക്കൂട്ടാകേണ്ടതിന് ഇപ്പോൾ ഞങ്ങളെ തൃക്കരത്തിൽ ഏൽപ്പിക്കുന്ന കർത്താവ് അങ്ങയുടെ അഭിഷക്തൻ എന്നുള്ള അധികാരത്തിൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് സഭയായി ഈ പൈതലെ അനുഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അടിയന്റെ ബലഹീനകരത്തിൽ ഈ പൈതലായിരിക്കുന്നുവെങ്കിലും അങ്ങയുടെ ബലമുള്ള കരം വെച്ച് പൈതലെ ആശീർവദിക്കുന്ന സ്നേഹത്തിനായി നന്ദിയോട് സ്തോത്രം, 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 സ്തോത്രം. വരും ദിവസങ്ങളിൽ പൈതലെ ബാലശിക്ഷയിലും മധ്യോപദേശത്തിലും വളർത്തുവാൻ ആവശ്യമായ എല്ലാ സ്വർഗീയ കൃപകളും അനുഗ്രഹങ്ങളും കർത്താവേ അങ്ങയുടെ മക്കളുടെ മേൽ പകർന്ന് അവരെ സഹായിക്കേണ്ടതിന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ അനുഗ്രഹിക്കപ്പെട്ട സമർപ്പണ ശുശ്രൂഷയ്ക്ക് സാക്ഷ്യം വഹിക്കുവാൻ വിദൂരത്തിൽ നിന്ന് പ്രിയ മാതാപിതാക്കളെ സഹോദരങ്ങളെ ഒക്കെ കൂട്ടിക്കൊണ്ടുവന്ന മഹാസ്നേഹത്തിനായി ഞങ്ങൾ ഒരുമിച്ച് സ്തോത്രം ചെയ്യുന്ന കർത്താവേ തലമുറ തലമുറയായി അങ്ങയെ സേവിപ്പാൻ ആ പ്രിയ കുടുംബത്തിന് കൊടുത്തിരിക്കുന്ന മഹാഭാഗ്യത്തിനായി ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നു കർത്താവേ. കുടുംബമായി വ്യക്തിപരമായി ഓരോരുത്തരെയും അങ്ങയുടെ കരത്തിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. പ്രിയ വൈദലിനെ അവിടെ നേറ്റെടുത്ത് അങ്ങയുടെ കരം വെച്ച് ആശീർവദിച്ച് അനുഗ്രഹപാത്രമാക്കി അങ്ങയുടെ മക്കൾക്ക് മടക്കി കൊടുത്തിരുന്ന സ്നേഹത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. സകല മഹത്വവും ബഹുമാനവും അങ്ങേ യേശുവിന്റെ നാമത്തിൽ കേൾക്കണമേ. എലനോർ മറിയം റിജോയ്, എലനോർ മറിയം റിജോയ് എന്ന പേരിൽ ഈ പൈതൽ അറിയപ്പെടും. സർവശക്തനായ ദൈവം ഈ പൈതലിനെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ലോർഡ്. ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഭാരിച്ച ഉത്തരവാദിത്വം ബാലശിശിയിലും മധ്യോപദേശത്തിലും ഈ കുഞ്ഞിനെ വളർത്തി ദൈവനാമത്തിന്റെ മഹത്വത്തിന്, ദൈവസഭയുടെ അനുഗ്രഹത്തിന്, ദൈവരാജ്യത്തിന്റെ വ്യാപ്തിക്ക് മുഖാന്തരമാക്കി തീർക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഉത്തരവാദിത്വം നിങ്ങളെ ഏൽപ്പിച്ച് പൈതലിനെ തിരികെ വരവേൽപ്പിക്കുന്നു. ധാരാളം അനുഗ്രഹിക്കട്ടെ.
Great is thy faithfulness.